ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കറിയുമാണ് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല രുചിയോടെ കഴിക്കാവുന്നതാണ് അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക ഓൾ പ്രസ് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമ്മുടെ ചിക്കൻ കറിക്ക് ഗ്രേവിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണിത് ഒരു നാല് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആവശ്യത്തിന് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്തത് മൂന്ന് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് തക്കാളി നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇത്രയാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് അതിനു മുമ്പേ നമുക്ക് ചിക്കൻ ഒന്ന് നന്നായിട്ട് പുരട്ടി വെക്കണം അതിന് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് എരുവെള്ളം മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർക്കാം ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുക ഇനി ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കറിവേപ്പില ചേർക്കുക ഒരൽപ്പം തൈര് പുളി കുറഞ്ഞ തൈര് ചേർക്കാം ഇനി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർക്കാം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാനിവിടെ കഴുകി വിനാഗിരിയിലും കൂടെ ഒന്ന് കഴുകിയിട്ടുണ്ട് ചിക്കൻ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് വിനാഗിരിയിലും കൂടെ കഴുകി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിത് ഒരു മണിക്കൂർ അടച്ചു വയ്ക്കാം ഒരു മണിക്കൂറിന് ശേഷം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസെല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ഇനി നമ്മളിത് കറിയിലോട്ടിട്ട് കുറച്ചും കൂടെ കുക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വേവിച്ചെടുക്കാം ഇങ്ങനെ മുഴുവൻ ചിക്കനും നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം ഇപ്പോൾ എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ നമ്മൾ ചിക്കൻ വറുത്തതിൻ്റെ ബാലൻസ് എണ്ണയാണിത് അതേ എണ്ണയിൽ തന്നെയാണ് പാകം ചെയ്യുന്നത് ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഞാൻ കറി ഒരു തിക്ക് ഗ്രേവിയിലാണ് ഉണ്ടാക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ചിക്കൻ വറുത്തെടുത്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തയാണ് അപ്പോൾ അതനുസരിച്ച് വേണം കറിയിലോട്ട് ഉപ്പ് ചേർക്കാനായിട്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവോള ഇപ്പം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർക്കാം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക തക്കാളിയുടെ ഈ വെള്ളമെല്ലാം ഒന്ന് കുറച്ച് വറ്റി നല്ല കുറുകി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പം നന്നായിട്ട് വെന്ത് കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊ പൊടികളെല്ലാം ചേർക്കാം എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുക അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതിലേക്കിനി കുരുമുളക് പൊടി പൊടികളെല്ലാം നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കുക ഗരം മസാല അതുപോലെ ഞാൻ ഇതിലേക്ക് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പൊടികൾ കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാവുന്നതാണ് ഇനി ഒരൽപ്പം തൈരും കൂടെ ചേർക്കാം വീണ്ടും മിക്സ് ചെയ്യുക ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കുക നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്ന വരെ വെയിറ്റ് ചെയ്യാം ഇതിപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകളെല്ലാം ചേർത്ത് കൊടുക്കുക വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിപ്പം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കണം വീണ്ടും ഒന്ന് നന്നായി തിളപ്പിക്കണം ഞാനിവിടെ നല്ല തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ചിതൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതിപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ക്യൂബായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇത്രയും തന്നെ മതിയാകും ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ക്യൂബ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അത് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല അടിപൊളി കറി തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായമെല്ലാം കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക നമ്മുടെ കറി ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എണ്ണ ഇത്തിരി കൂടുതലായിട്ട് തോന്നുമെങ്കിലും നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കും അഥവാ നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ ബട്ടർ ഒഴിവാക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണ കൂടുതലായിട്ട് തോന്നുന്നത് ഇനി അടുത്തായിട്ട് നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാം വെള്ളം വയ്ക്കുക നന്നായി ചൂടായതിനു ശേഷം നമുക്ക് പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക അതെല്ലാം ചേർത്ത് കൊടുക്കാം അരി നന്നായി കഴുകി ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി വെള്ളം ചെറുതായി തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം നന്നായി തിളയ്ക്കുന്നുണ്ട് അരി ഇട്ട് കൊടുക്കുക നന്നായി വെന്തതിനു ശേഷം നമുക്കിത് വാർത്ത് വയ്ക്കാം ഇനി രണ്ട് സബോള നീളത്തിലരിഞ്ഞ് ഇതൊന്ന് ഡെക്കറേഷന് വേണ്ടി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം ഇപ്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മുന്തിരിങ്ങയായിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് വയ്ക്കാം ഇനി ഇതിലേക്കാണ് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് അല്പം അല്പമായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സബോള കുറച്ച് ചേർക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക അങ്ങനെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കാം ഇതായിപ്പം അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ കറിയും സലാഡും പപ്പടവും നെയ്ച്ചോറുമാണ് ആണ് അടിമുളിയും ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻസ് അറിയിക്കുക നമ്മുടെ റെസിപ്പീസൊക്കെ തുടർന്നും കാണുക പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം അതുവരേക്കും താങ്ക്